കാർമൽ ബഡ്സിൻ്റെ റിജോയ്സ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശവുമായിരിക്കുന്ന ദൈവവചനത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. വചനം അഥവാ വാക്കിന് നമ്മുടെ ജീവിതത്തിൽ നാം വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ചില വാക്കുകൾ നമ്മെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുമ്പോൾ മറ്റ് ചില വാക്കുകൾ നമ്മെ തളർത്തുകയും നമ്മുടെ ഊർജം കെടുത്തുകയും ചെയ്യുന്നത്. സാധാരണ മനുഷ്യരുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ ഇത്രമാത്രം സ്വാധീനിക്കുന്നുവെങ്കിൽ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ എത്രമാത്രം സ്പർശിക്കുന്നതാണെന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്നത് ജെറമിയ പ്രവാചകൻ്റെ അനുഭവം. കർത്താവെ, അങ്ങയുടെ വചനങ്ങൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മാധുര്യമാണ് എന്നതും, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു എന്നതും. സങ്കീർത്തക വചനങ്ങൾ. അലറി വന്ന തിരമാലകളെയും ആഞ്ഞടിച്ച കൊടുങ്കാറ്റിനെയും നിലവിളിച്ച അന്ധന്മാരെയും കുഷ്ഠരോഗികളെയും പിശാചുബാധിതരെയും മരിച്ച ലാസറിനെ പോലും ഉയർപ്പിച്ചപ്പോൾ ഈശോയും തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്രകാരം ചെയ്തത്. ആകാശവും ഭൂമിയും കടന്നുപോയാലും ഒരിക്കലും മാറ്റം സംഭവിക്കാത്ത ദൈവവചനമാണ് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനം. ദൈവവചനത്തിലൂടെയാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം മനസ്സിലാക്കുന്നതും നാം ദൈവത്തെ അറിയുന്നതും. ദൈവവചനം വായിക്കുന്നതിന് നാം എത്രമാത്രം പ്രാധാന്യം കൊടുക്കാറുണ്ട്. പരിശുദ്ധ കുർബാനയ്ക്ക് നൽകുന്ന അതേ വണക്കം തന്നെയാണ് ബൈബിളിനും നൽകേണ്ടത് എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചന വായനയിലൂടെ നമ്മുടെ വ്യക്തി ജീവിതത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും മാതൃകകളും നമുക്ക് ലഭിക്കും. നാം എങ്ങനെ ജീവിക്കണമെന്ന്, സ്നേഹിക്കണമെന്ന്, ക്ഷമിക്കണമെന്ന്, പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വരുത്തേണ്ട തിരുത്തലിൻ്റെയും അനുതാപത്തിൻ്റെയും അവസരങ്ങളും ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുന്ന ആത്മാവിൻ്റെ അപ്പമായ ദൈവവചനം ഭക്ഷിക്കണം എന്നർത്ഥം. അനുദിനവും ദൈവവചനം വായിക്കാൻ നാം തയ്യാറാകാതെ വന്നാൽ നാം ഭക്ഷിക്കാതെ മേശപ്പുറത്തിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉപകരിക്കാത്തതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകവും ലഭിക്കാതെ വരുന്നു. ആത്മീയ ജീവിതത്തിൽ വളരുന്നതിന് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ധരിക്കണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹായും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനാൽ അനുദിനവും നമുക്ക് ദൈവവചനം വായിക്കുന്നവരാകാം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. ഭക്ഷണം കഴിക്കാത്ത ഒരു വ്യക്തി അദ്ദേഹം എത്ര ആരോഗ്യവാനാണെങ്കിൽ പോലും സാവധാനം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത് പോലെ ദൈവവചനം വായിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവും ശോഷിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സെൽഫോൺ, ടെലിവിഷൻ മുതലായ നവമാധ്യമങ്ങൾ നമുക്ക് താൽക്കാലിക സന്തോഷം നൽകുമെങ്കിലും അവ നമ്മുടെ ജീവിതത്തെ ഒരിക്കലും താങ്ങി നിർത്തുന്നില്ല. നമ്മുടെ ആത്മാവിന് ജീവനും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ദൈവവചനത്തിൻ്റെ ഉപാസകരാകാൻ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ദാവീദിനോടൊപ്പം നമുക്ക് ഏറ്റുപറയാം. ആമേൻ.